പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് തേർഡ് സെമസ്റ്റർ ബിഎ സോഷ്യോളജി ആൻഡ് ഇക്കണോമിക്സ് കുട്ടികളുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഭാഗമാണ് അല്ലേ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യാശാസ്ത്രങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹം ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തിയ സമര അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി നെക്സ്റ്റ് ടോപ്പിക്കാണ് നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കന്മാരായിരുന്നു ഗോഖലെ 1915 ദാദാഭായ് നവറോജി 1917 ബാലഗംഗാധര തിലക് 1920 കാലഘട്ടങ്ങളിലെ അന്തരിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ പരിധിവരെ ശൂന്യത അനുഭവപ്പെട്ടു അപ്പോൾ സ്വതന്ത്രലബ്ധിക്കായുള്ള സമരത്തിന് ശക്തമായ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു നേതാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് കാരണം നമ്മൾ പറയേണ്ടായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ബാലഗംഗാധര തിലക് ഗോഖലെ ദാദാഭായ് നവറോജിയുടെ മരണത്തെ തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശക്തപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നേതാവിനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടങ്ങളിലായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമര അനുഭവങ്ങളും ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെ തൊട്ടറിഞ്ഞ പരിചയവും ചമ്പാരനിലെയും അഹമ്മദാബാദിലെയും സമരങ്ങളുടെ വിജയം ഒക്കെ എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഗാന്ധിജിയെ ഒരു സമുന്നത നേതാവാക്കാനുള്ള കഴിവ് തെളിയിക്കുകയാണ് അവിടെ ഉണ്ടായത് അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു രീതിയിൽ നടപ്പിലാക്കണമെന്നായിരുന്നു അപ്പം ദേശീയ പ്രസ്ഥാനം ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ നയമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം വിജയിച്ചു കൊണ്ടിരിക്കുന്ന നിർണായകമായ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് മതപരമായ ഐക്യം മുൻനിർത്തിക്കൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ ഖിലാഫത്ത് മൂവ്മെൻറ്റ് നടപ്പിലാക്കുന്നത് ഇപ്പോൾ ലോകമഹായുദ്ധങ്ങളുടെ അതായത് ഈ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുണ്ടായ ഈ കാലഘട്ടങ്ങളിൽ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയെ അനുവർത്തിച്ചുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് അപ്പോൾ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ എന്താണ് എല്ലാവരും ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ സമരത്തെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യവും അപ്പം ഇന്ത്യ അടക്കമുള്ള ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന നിലയിൽ ഖലീഫയായിരുന്നു തുർക്കി സുൽത്താന് ലോകമഹായുദ്ധത്തിൻ്റെ ബ്രിട്ടൻ്റെ എതിർചേരികളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ തുർക്കിയുടെ അധീനതയുള്ള പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുകയല്ല യുദ്ധത്തിൻ്റെ ലക്ഷ്യമെന്നും ഉറപ്പാക്കിയിരുന്നെങ്കിലും യുദ്ധം അവസാനിച്ചതിന് ശേഷം പല പ്രദേശങ്ങളും എന്താണ് അവര് ഭൂരിഭാഗം തുർക്കിയുടെ സാമ്രാജ്യത്വ പ്രദേശങ്ങൾ മുഴുവനും ബ്രിട്ടനും ഫ്രാൻസും ഗ്രീസുമായിട്ട് എന്താണ് വിഭജിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് ലോക മുസ്ലിങ്ങളുടെ ബ്രിട്ടൻ്റെ വഞ്ചനപരമായിട്ടുള്ള നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ഉണ്ടായത് തുർക്കി സുൽത്താനോടുള്ള ഈ വിധേയത്വം സ്വീകരിച്ച നിലപാടിനെതിരെ എന്താണ് നിരവധി ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചത് 1919 മാർച്ചിൽ ബോംബെയിൽ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു അപ്പോൾ ഈ പ്രക്ഷോഭത്തിനൊക്കെ നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്ന സഹോദരന്മാരായിരുന്നു അപ്പോൾ മുസ്ലിങ്ങളുടെ വിശുദ്ധ പ്രദേശങ്ങളായ അറേബ്യ സിറിയൻ ഇറാഖ് പാലിസ്ഥാൻ എന്നീ തുർക്കി സുൽത്താൻ വിട്ടു നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു അപ്പോൾ ലോക മുസ്ലിം വിശ്വാസവും മതവും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും പ്രദേശങ്ങൾ ഖലീഫയ്ക്ക് നൽകണം അങ്ങനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് നയിച്ചൊരു സംഭവം എന്നുള്ളത് ഹിന്ദു മുസ്ലിം ഐക്യം മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് മൂവ്മെൻറ്റിനും തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സ്വതന്ത്ര സമരത്തിന് ഖിലാഫത്തും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ഹിന്ദു മുസ്ലിം ഐക്യം
വിഷയത്തെ കുറിച്ച് അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഭരണത്തോടെ നിസ്സഹകരണം നടത്തിയാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം താമസിയാതെ, കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാര് ബ്രിട്ടീഷ് ഭരണത്തോട് എന്താണ് അവരോട് നമ്മളൊന്നും ഒതുങ്ങി, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു വിധേയത്വം പുലർത്തിക്കൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചത്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് ആര് വിശ്വസിച്ചു? ഗാന്ധിജി വിശ്വസിച്ചു. അങ്ങനെ ഒരു അഹിംസാ മാർഗത്തിലൂടെയുള്ള ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തന്നെയായിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നത്. അക്രമരഹിതമായ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് സഹകരണം എന്നത് അപമാനം എന്നുള്ളതാണ് നിസ്സഹകരണം ഖിലാഫത്തിൻ്റെ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ധർമ്മമായിട്ട് ഗാന്ധിജി കാണുന്നത്. അപ്പോൾ ഗാന്ധിയുടെ നിർദ്ദേശം പരിഗണിച്ച് ഖിലാഫത്ത് കമ്മിറ്റി 1920 August 1 പ്രസ്ഥാനം ആരംഭിച്ചു. അന്നേ ദിവസം തന്നെ ഹർത്താൽ ആചരിക്കപ്പെടുകയും ചെയ്തു. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച അതേ ദിവസം തന്നെയായിരുന്നു പ്രമുഖ ഇന്ത്യൻ ദേശീയ നേതാവായ ബാലഗംഗാധര തിലകിൻ്റെ മരണവും. ആരംഭത്തിൽ തന്നെ ഖിലാഫത്ത് മാത്രമായിരുന്നു പ്രക്ഷോഭത്തിൻ്റെ വിഷയമെങ്കിലും പിന്നീട് സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള അവകാശവും പഞ്ചാബ് കൂട്ടുകൊലയ്ക്കെതിരെയുള്ള അന്വേഷണവും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ രീതിയെക്കുറിച്ച് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും സംശയാവലുക്കളായിരുന്നു. കാരണം ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നയം എന്നുള്ളത് ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ബ്രിട്ടനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടുന്ന് തുരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. നിരന്തരമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും 1920 ഡിസംബറിൽ നാഗാപൂരിൽ ചേർന്ന ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചു. സമ്മേളനം 8 കാര്യങ്ങളടങ്ങിയ ഒരു പരിപാടി അംഗീകരിച്ചു. 1, ഭരണകൂടം നൽകിയ പദവികളും ബഹുമതികളും തിരിച്ചേൽപ്പിക്കുക. 2, ഗവർമെൻറ്റിൻ്റെ പരിപാടികൾ ബഹിഷ്കരിക്കുക. 3, ഗവർമെൻറ് സ്കൂളുകളും ഗവർമെൻറ് എയ്ഡഡ് സ്കൂളുകളും ബഹിഷ്കരിക്കുക. നെക്സ്റ്റ്, ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക. നെക്സ്റ്റ്, നിയമകോടതികൾ ക്രമേണമായി ബഹിഷ്കരിക്കുക. നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുക. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. മെസോപ്പൊട്ടോമിയയിലെയും ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ സിവിൽ മിലിറ്ററി നിയമങ്ങൾ സ്വീകരിക്കാനുള്ള നടപടി എന്നിവയായിരുന്നു ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിസ്സഹകരണ സമ്മേളനം അംഗീകരിച്ച കാര്യങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം രാജ്യമെങ്ങും ശക്തി പ്രാപിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് ബഹിഷ്കരിച്ച് തെരുവിലേക്ക് ഇറങ്ങി. അവരിൽ പലരും പുതുതായി ആരംഭിച്ച ദേശീയ വിദ്യാലയത്തോട് ചേർന്ന് പഠനം പുനരാരംഭിച്ചു. ഒരുപക്ഷെ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണമായിരുന്നു ഏറ്റവും കൂടുതൽ വിജയകരമായിട്ടുള്ള സംഭവം. കോടതി ബഹിഷ്കരണത്തിന് തുടക്കം കുറിച്ച പ്രമുഖ അഭിഭാഷകനായിരുന്നു മോത്തിലാൽ നെഹ്റു. സി ആർ ദാസും തുടർന്ന് രാജാജി, രാജേന്ദ്രപ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരുടെ ബഹിഷ്കരണങ്ങൾക്കും പങ്കാളികളായി. അങ്ങനെ ഗവർമെൻറ് സർവീസിൽ നിന്ന് രാജിവെക്കുക വിരളമായിരുന്നു. അതിനു കൂടി നേരുന്ന നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു നമുക്ക് പറയാം സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. എന്തിനു വേണ്ടിയിട്ട്? നിസ്സഹകരണം ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കിയ ഒരു 8 നയങ്ങൾക്കെതിരെ. അതുകൊണ്ട് തന്നെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് എന്നുള്ള ഒരു പദവി അദ്ദേഹം അവിടെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ചിഹ്നമായി തീർന്നത് ഖാദിയായിരുന്നു. വസ്ത്രങ്ങൾ വിൽപ്പന നടത്താനും വാളണ്ടിയർ രാജ്യത്തിലുടനീളം പ്രവർത്തിച്ചു. അതായത് വിദേശ വസ്തുക്കൾ നമ്മൾ ബഹിഷ്കരിക്കുക, ഒപ്പം തന്നെ എന്താണ് ഖാദിക്ക് മുൻതൂക്കം നൽകി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉൽപാദനം നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള സന്ദേശമൊക്കെയായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം സാമ്പത്തിക രംഗത്ത് സ്വാധീനം ചെലുത്തിയിരുന്നു. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണത്തെ തുടർന്ന്
അതിനെ തുടർന്നും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ എന്താണ് അവിടെ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പങ്കെടുത്ത കർഷകർ നികുതി അടക്കാൻ വിസമ്മതിച്ചിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരം ശക്തിയും ഉപയോഗിച്ച് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ലാത്തി ചാർജ്, കൂട്ട അറസ്റ്റ്, പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ, നിരോധനം തുടങ്ങിയൊക്കെ പ്രയോഗിക്കപ്പെട്ടു. രാഷ്ട്രീയ തടവുകാരെ കൊണ്ട് ജയിൽ നിറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനടി എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നയിക്കുന്ന നേതാക്കന്മാരൊക്കെ എന്താണ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. 1921 അവസാനം ഇന്ത്യ സന്ദർശനത്തിയ ബ്രിട്ടീഷ് കിരീടാവകാശിയായ രാജകുമാരൻ എന്താണ് ഈ പ്രതിഷേധ സമരങ്ങളെ പറ്റി പ്രഖ്യാപിക്കുകയുണ്ടായി. 4000-ലധികം ആളുകൾ മുറിവേറ്റു. ഒരൊറ്റ അതായത് പ്രതിഷേധ സമരവുമായി പോലീസുകാരും നേതാക്കന്മാരും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളും തമ്മിൽ എന്താണ് വെടിവെപ്പുണ്ടാവുകയും 53 പേരതിൽ മരിച്ചു വീഴുകയും ചെയ്തു. 400-ലധികം ആളുകൾക്ക് എന്താണ് മുറിവേൽക്കുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ മുസ്ലിമും ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന് സേവനമനുഷ്ഠിക്കരുതെന്നായിരുന്നു ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. അതായത് രാജകുറ്റം ദ്രോഹകുറ്റം ചുമത്തി അലു സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്തു. 1922 February 1 ഗാന്ധിജി എന്താണ് അദ്ദേഹം എഴുതുകയുണ്ടായി, എല്ലാ രാഷ്ട്രീയ തടവുകാരെയും നിരോധനം വിട്ടയക്കുക, പത്രങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ സെൻസർഷിപ്പ് പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ജനകീയ സിവിൽ നിയമലംഘനം നടത്താൻ ഞങ്ങൾ നിർബന്ധിതമാവും. അപ്പോൾ അദ്ദേഹം കത്തെഴുതുകയാണ് ഈ നിനക്കുള്ള രാജ്യദ്രോഹമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളും എന്താണ് പ്രതിഷേധിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അദ്ദേഹം കത്തെഴുതുകയുണ്ടായി. ഖിലാഫത്ത് നിസ്സഹകരണ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ തെക്കൻ മലബാറിൽ 1921 മാപ്പിള മുസ്ലിം കർഷകന്മാരുടെ പ്രക്ഷോഭവും ശക്തമായി. മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ട പ്രസ്തുത കലാപകാലത്ത് ദക്ഷിണ മലബാറിൽ പല പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ഭരണം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും കലാപകാരികൾ സ്വയംഭരണം സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല, പല പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും എന്താണ് അത് അലയടിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഈ ഖിലാഫത്ത് അലി നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1921 മാപ്പിള ലഹള എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലും അരങ്ങേറിയിരുന്നു. സിവിൽ നിയമലംഘനം ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഖിലാഫത്ത് നിസ്സഹകരണം പ്രസ്ഥാനം ശക്തമായതോടുകൂടി ജനകീയ പ്രക്ഷോഭവുമായി മാറി. അപ്പോൾ ജനകീയ പങ്കാളിത്തം കൂടുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു പുതിയ ഉണർവിനെ തടസ്സമായി ചൗരി ചൗര സംഭവവും നടന്നു. അപ്പം നമുക്കറിയാം ഗാന്ധിജി വളരെ ശക്തമായിട്ട് തന്നെയായിരുന്നു ഈ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് മൂവ്മെൻറ്റും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു ഒരു തിരിച്ചടി പോലെയായിരുന്നു 1922 ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്നുള്ളത്. ഈ പുതിയ ഉണർവിന് ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്നുള്ളത് പോലീസിൻ്റെ ക്രൂരമായ നടപടികൾക്ക് പ്രക്ഷോഭകാരിയായ ഒരു കൂട്ടം തദ്ദേശീയ ജനങ്ങൾ ചൗരി ചൗര പോലീസ് സ്റ്റേഷനെ ആക്രമിച്ച് തീ വയ്ക്കുകയാണ് ചെയ്തത്. 3000-ത്തോളം പേർ പങ്കെടുത്ത ഒരു ബംഗാൾ ഒരു കർഷകരുടെ സമരത്തിന് നേരെ 3000-ത്തോളം പേർ പങ്കെടുത്ത ഒരു ജാഥയ്ക്ക് നേരെ പോലീസുകാർ ലാത്തി ചാർജ് നടത്തുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്തു. ഒരു പ്രക്ഷോഭ ഒരു വളരെ സമാധാനപൂർവ്വമായിട്ട് നടത്തിയിരുന്ന ആ ജാഥയ്ക്ക് നേരെ എന്താണ് ഇവര് പ്രക്ഷോഭകാരികളായിട്ട് പോലീസുകാർ മർദ്ദനത്തിന് ഇരയാവുകയാണ്. അതിൽ കോപിതരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്തു, ചൗരി ചൗര ഗ്രാമങ്ങളിലെ ആ പോലീസ് സ്റ്റേഷന് തീ വയ്ക്കുകയും 22 പോലീസുകാർ വെന്തു മരിക്കാനിടയാവുകയും ചെയ്തു. ഒരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചതും ആക്രമണത്തിലും തീവെപ്പിലും സ്റ്റേഷനിലുണ്ടായ 22 പോലീസുകാരാണ് വെന്തു മരിക്കാനുണ്ടായ സംഭവമാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്നുള്ളത്. ഈ ചൗരി ചൗര ഇൻസിഡൻറ്റോട് കൂടിയിട്ട് ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം, ഒരുപക്ഷെ 1922 നിസ്സഹകരണ പ്രസ്ഥാനം ശക്തമായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്നുള്ളത്. ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്നുള്ളത്
ഗാന്ധിജി എന്താണ് നമുക്കറിയാം അഹിംസയുടെയും സത്യത്തിന്റെയും മാർഗ്ഗത്തിലൂടെയുള്ള രീതിയായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു 22 പോലീസുകാർ ബന്ധുമരിക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ടായതോടുകൂടി ഗാന്ധിജി എന്താണ് ആ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് അദ്ദേഹം മുന്നിട്ടിറങ്ങി വന്നിരുന്നത് ഈ ചൗരി ചൗര ഇൻസിഡന്റ് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അവിടെ നിർത്തിവെക്കാനുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ഗാന്ധിജി പിന്നീട് നടപടികൾ സ്വീകരിച്ചിരുന്നത് ഗാന്ധിജിയുടെ തീരുമാനം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും ഒരു രാജ്യത്തെ മഹാഭൂരിപക്ഷ ജനതയെയും എന്താണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ചൗരി ചൗര ഇൻസിഡൻറ്റ് പ്രക്ഷോഭം സസ്പെൻഡ് ചെയ്യുകയും ഗാന്ധിജിയെ ജയിലിലടക്കുകയും ചെയ്തു ഖിലാഫത്ത് പ്രസ്ഥാനം ദുർബലമാവുകയും ചെയ്തു അപ്പോൾ ഈ ചൗരി ചൗര ഇൻസിഡൻറ്റോടുകൂടി നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ് അവിടെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരെന്താണ് പലരെയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഖിലാഫത്ത് നിസ്സഹകരണ പ്രക്ഷോഭം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള സംഭാവനയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ മതവിധേയത്തിന് മേലുള്ള ദേശീയ വികാരം വളർത്തിയെടുക്ക ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തിയെടുക്കുന്നതിനും ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു മറ്റൊരു നിർണായക മാറ്റം ദേശീയ പ്രസ്ഥാനത്തിൽ വർദ്ധിച്ചു വന്ന സ്ത്രീ പങ്കാളിത്തം തന്നെയായിരുന്നു ഇന്ത്യൻ ജനതയിൽ ഒരു പുതിയ ആത്മവിശ്വാസം ഉടലെടുക്കുകയും സാമ്രാജ്യത്തിൻ്റെ മഞ്ഞുമായ ശക്തിയായി നിസ്സാരമായി കണക്കാക്കുകയും ചെയ്തു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ഒപ്പം തന്നെ ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്നുള്ളത് വളരെ നിർണായകമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അതിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കും നെക്സ്റ്റ് ക്ലാസ്സും കാണാം